വാഴപ്പിണ്ടി ഒരു കഷ്ണം, പുറംപാളികൾ നീക്കി നടുവിലെ ഭാഗം മാത്രം എടുക്കുക. അത് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അരിയുമ്പോൾ നാരുകൾ ഇതേപോലെ വലിഞ്ഞു വരും. ഇങ്ങനെ വലിഞ്ഞു വരുന്ന നാരുകൾ പിന്നീട് പതിയെ വലിച്ചെടുത്ത് കളയുക. പിന്നീട് ഇതേപോലെ ചെറുതായി അരിയുക. നുറുക്കിയ കഷ്ണങ്ങൾ ഒരു പാത്രത്തിൽ നല്ല വെള്ളത്തിലേക്കിട്ട് ഒരു ഈർക്കലി കൊണ്ട് നന്നായി ചുറ്റിക്കുമ്പോൾ ഇതേപോലെ നാരുകൾ ഈർക്കലിയിൽ പറ്റിപ്പിടിക്കും. ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന നാരുകൾ ഇതേപോലെ മാറ്റണം. ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്യണം. അരക്കപ്പ് പീര, കാൽ സ്പൂൺ ചെറിയ ജീരകം, നാല് ചെറിയ ഉള്ളി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇവയെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുക്കണം. അര സ്പൂൺ കടുക്, രണ്ട് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, രണ്ട് ചെറിയുള്ളി അരിഞ്ഞത്, ഇവയെല്ലാം നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച പിണ്ടി ചേർത്ത് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. വെന്ത് കഴിയുമ്പോൾ ഒരു കപ്പ് വേവിച്ച ചെറുപയർ ചേർത്ത് ഇളക്കുക. അത് കഴിഞ്ഞ് ഒതുക്കി വെച്ച അരപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. പിണ്ടിത്തോരൻ തയ്യാറാണ്.